ഇതര സംസ്ഥാന തൊഴിലാളികളിൽ ഒരു വിഭാഗത്തെ ലഹരി വസ്തുക്കളുടെ കാരിയർമാരാക്കുന്നതായി എക്സൈസ്. കണ്ണൂരിലെത്തുന്ന ലഹരി വസ്തുക്കളിൽ ഭൂരിഭാഗവും എത്തുന്നത് ഇതര സംസ്ഥാനക്കാർ വഴിയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ടൗണിൽ നിന്ന് കഞ്ചാവുമായി പിടിയിലായ ഇതര സംസ്ഥാന തൊഴിലാളി ഏറെക്കാലമായി ലഹരി കാരിയറാണ്. നിരവധി പേർ നിരീക്ഷണത്തിലുമാണ്. കണ്ണൂരിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കഞ്ചാവ്, MDMA, ബ്രൗൺ ഷുഗർ, ലഹരി ഗുളികകൾ, ലഹരി സ്റ്റാമ്പ് എന്നിവയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമടക്കം കണ്ണൂരിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. അടിക്കടി നാട്ടിൽ പോയി മടങ്ങുന്നവരെയാണ് ലഹരി മാഫിയ സംഘം കാരിയർമാരാക്കുന്നത്. ഓരോ തവണയും ലഹരി വസ്തുക്കൾ എത്തിച്ചാൽ വൻതുക ഇവർക്ക് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ കാരിയറാകാൻ നിരവധി പേർ തയ്യാറാവുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ 5 കിലോ കഞ്ചാവുമായി പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിലേക്ക് അന്വേഷണം എത്തിയത് മറ്റൊരു സംഘത്തെ പിടികൂടിയപ്പോൾ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഒറീസ സ്വദേശിയായ വികാസ് മല്ലിക് കഴിഞ്ഞ 8 വർഷത്തോളമായി കണ്ണൂരിലാണ് താമസിക്കുന്നത്. ഇയാൾ മുഖേന പലവട്ടം കഞ്ചാവ് കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. മലയാളികൾക്ക് വേണ്ടി തന്നെയാണ് കഞ്ചാവ് കടത്തുന്നതും ഇയാൾ ആർക്കു വേണ്ടി കഞ്ചാവ് എത്തിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. നിലവിൽ ഇതര സംസ്ഥാനക്കാരുടെ താമസസ്ഥലം ഉൾപ്പെടെ നിരീക്ഷണത്തിലാണെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സിനു കൊയിലത്ത് പറഞ്ഞു. കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതുകൂടാതെ വളവട്ടണം പോലീസ് അടക്കം വളവട്ടണം ഭാഗത്ത് നിന്ന് 8 കിലോ കഞ്ചാവ് അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പിടികൂടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിവരങ്ങൾ ഇവർ വ്യാപകമായി ഇങ്ങോട്ട് കടത്തി കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ താമസിച്ചു വന്നിരുന്ന സ്ഥലങ്ങളിലടക്കം നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ഈ കഞ്ചാവ് കണ്ടെത്താൻ. ഉത്തരേന്ത്യക്കാരെ ഉപയോഗിച്ച് കഞ്ചാവാണ് പ്രധാനമായും കടത്തുന്നത്. ഒറീസയാണ് കഞ്ചാവിന്റെ പ്രധാന കേന്ദ്രം. ഇവിടുത്തെ മാവോയിസ്റ്റ് ഏരിയയിൽ വളർത്തുന്ന കഞ്ചാവാണ് വൻതോതിൽ കേരളത്തിലേക്ക് തൊഴിലാളികളെ ഉപയോഗിച്ച് കടത്തുന്നത്. നേരത്തെ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് എത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ കുറഞ്ഞു. MDMA പോലുള്ള മാരക മയക്കുമരുന്നിന് വലിയ മുതൽമുടക്ക് ആയതിനാൽ അത്രയും വിശ്വസ്തരായവരെ മാത്രമേ കാരിയർമാരാക്കുന്നുള്ളൂ. ബാംഗ്ലൂരിൽ നിന്നാണ് രാസലഹരികൾ പ്രധാനമായും കണ്ണൂരിലേക്ക് എത്തുന്നത്. ഇതര സംസ്ഥാനക്കാരായ നിരവധി ലഹരി കാരിയർമാരുടെ വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. നിരവധി പേർ നിരീക്ഷണത്തിലാണെന്നും എക്സൈസ് വൃത്തങ്ങൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.